ഞണ്ട് പൊളിക്കുന്നതും അവിടെ നമ്മൾ ഇത് കൂട്ടുണ്ടാക്കുന്നതും കാണാം. അതായത് തോട് പൊളിക്കുന്നത്, പിന്നെ കാലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയും. അതെന്താ വെച്ചാൽ ഒരു പാച്ച് ഈ ഞണ്ടൊക്കെ പൊന്നല്ലേ മുട്ടാന്നൊക്കെ പറയണ്ടേ, ഈ മഞ്ഞ മഞ്ഞക്കള്ളത് കല്ല പൊന്ന് മുട്ട എല്ലാം പറയും. ഇത് അതിന്റെ മുട്ട എന്നാ പറയണത് നല്ല ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ് ആണ്. എന്താ പറയാ, അത് ശരിക്കും ഒരു കട്ട പോലെ ആയി വരും. ഏകദേശം അത് പൊന്നൊക്കെ അതല്ല കല്ല ഇതാണ്, ഇതല്ലേ ഇത്, ഇതാണോ എന്താ ഫ്ലഷ്, നല്ല ഫ്ലഷൊക്കെ വെന്തിട്ട് ശരിക്കും ഇങ്ങനെ ഒന്നേന്ന് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യുന്നോണ്ടാ ഇങ്ങനെ എടുക്കുന്ന, അല്ലെങ്കിൽ പച്ചക്ക് തന്നെ ഇട്ടിട്ട് ആക്കാല്ലേ. തേങ്ങ അരച്ച്, തേങ്ങ അരച്ച് ഇട്ട് വെക്കാം, മാങ്ങ ഇട്ട് വെക്കാം. ഞാൻ മാങ്ങ ഇട്ട് വെച്ചിതുവരെ കേച്ചിട്ടില്ല. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കാം. മല്ലിപ്പൊടി ചേർക്കത്തില്ല. ഏതില്? മാങ്ങ ഇട്ട് വെക്കുമ്പോ തേങ്ങ അരച്ച് വെക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്നതിന് മല്ലിപ്പൊടി ചേർക്കത്തില്ല. ജീരകത്തിന്റെ ഇച്ചിരി ഒരു നുള്ള് ഇടാം. നുള്ളൊക്കെ ഇടുമല്ലേ. ഞണ്ടിന്റെ ഭാഗങ്ങളെല്ലാം ഫിനിഷ് ആയിരിക്കുകയാണ്. വെള്ളം നമുക്ക് വേണമല്ലേ. ഇത് വേവിച്ച ആ കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഉള്ള ആ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കും. കാരണം ഇത് റോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു എന്താ പറയുക, ഒരു ബ്ലാക്കിഷ് കളർ. അത് ശരിക്കും ആവാറായി വെച്ചത്, അത് ഇച്ചിരി മൂത്ത് മൂത്ത് വേണമല്ലേ. അപ്പോൾ നമ്മൾ ഞണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്, ഇങ്ങോട്ട് വെക്കാം. ഇനി അതിനകത്തോട്ട് അരപ്പ് മൂപ്പിക്കാം. അരപ്പ് മൂപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്തോട്ട് എന്തൊക്കെയാണോ വേണ്ടത്, മുളക് പൊടി, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മുളക് പൊടി, നല്ല എരിവ് തരുന്ന മുളക് പൊടിയാണ്. ബൗളിലോട്ട് എടുത്ത് മിക്സ് ചെയ്യാനത്. ഞാൻ വെച്ചാൽ അത് ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഇടുകയാണ്. ഇവിടെ മറ്റേ ഇഞ്ചിയുടെയും സവോളയുടെ ഒക്കെ മണം നന്നായിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട് മുളക് പൊടി. ഇത് കുരുമുളകല്ലേ, കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, നല്ല സ്പൈസി ആയിരിക്കും. മഞ്ഞപ്പൊടി, ആ എല്ലാം കൂടി പോരട്ടെ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത് നമ്മുടെ മീറ്റ് മസാലയാ. മീറ്റ് മസാല, സ്വല്പം മീറ്റ് മസാല ഉണ്ട് പൊടിക്ക്. കവറിൽ തന്നെ വെച്ച മണം പൂവായിരിക്കും, മണം പൂവായിരിക്കാണല്ലേ. ശരിക്കും എന്താ പറയാ, ആ ഒരു പൊടിക്കൈന്ന് വേണേ പറയാം, ടേസ്റ്റ് വിടാൻ വേണ്ടിട്ട് അല്ലേ. ഇതെല്ലാം കൂടി നമ്മൾ ഇടാൻ പോവാ, ഇതെല്ലാം ഇടാൻ പോവാ. തക്കാളി, തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ ഒരു റെഡിഷ് കളറായി മൊത്തം. ഒരു എണ്ണ ഒരു കുറച്ചാണ്, ഇനിയും കൂട്ടാലേ, ഇത് മതി. അങ്ങനെ ആയവരാണ്. ഇനി ഇതിനെ ശരിക്കും തിളപ്പിക്കണോ, ഒന്നുകൂടി ഒന്നുകൂടി ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, മൂക്കണം അല്ലേ. ശരിക്കും ഈ അരപ്പൊക്കെ ഒന്ന് മൂക്കണം, മൂത്ത്. ആ അപ്പോൾ ഓരോ ഞണ്ടിൻ്റെ പീസുകളായിട്ട് ഇങ്ങോട്ട് ഇടാണ്. ചെറിയ ഞണ്ടാ എടുത്തത്, വല്ലുണ്ടല്ലേ, വലിയ ഞണ്ടുണ്ട് ഇവിടെ. ചെറിയ ഞണ്ട എടുത്ത്, കാരണം നമുക്ക് പാചകത്തിനുള്ള പരിമിതികളും ബാക്കി പാത്രം എല്ലാം കുറവ് ചെറുതാണല്ലോ, അപ്പം അത് കാരണം ആ വെള്ളം ഇപ്പൊഴിക്കത്തില്ല, വെള്ളം പിന്നീടാണല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൂട്ടാണ്. എന്താ പറയുക, ഇത് വലിയൊരു പള്ളി, നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്, കടവൂർ പള്ളി. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ കട ഉണ്ട്. കടയിൽ നല്ല ഫ്രഷ് മത്സ്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടായി തരുകയും ചെയ്യും. മൂടി വെക്കണം അല്ലേ, കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കണം. ഇത് എത്ര നേരത്തേക്ക് വേണ്ടി വരും ചേച്ചി? രണ്ട് മിനിറ്റേക്ക്, ഒരു രണ്ട് മിനിറ്റേക്ക് ഒന്ന് മൂടി വെക്കുക. ഇടയ്ക്ക് തുറക്കണോ? ആ ഓ, ഇത് ആക്ച്വലി മസാലയുടെ മണം ഇങ്ങനെ മൂക്കിലേക്കേ, വെറുതെ അല്ലേ ഇവരെ എപ്പോഴും തുറക്കണം. കരുവേപ്പില, മല്ലിയില, ഇറക്കി വെച്ചിട്ടല്ലേ, നല്ലപോലെ ഇളക്കണല്ലോ. അങ്ങനെ എല്ലാം ശരിക്കും ഒന്ന് മിക്സ് ആയിരിക്കാണ്. ടേസ്റ്റ് വേണേ നോക്കിക്കോ, ഉപ്പ് ഞാൻ അവസാനം നോക്കിക്കട്ടെ. ശരിക്കും എല്ലാം കൂടെ പിടിക്കട്ടെ, എനിക്ക് ആ മൊത്തത്തിന്റെ രുചി കിട്ടണം. ഇനി ആ ഒരു കുറഞ്ഞ തീയിലിരുന്ന് ഇങ്ങനെ വേണം. എത്ര നേരം പിടിക്കും ചേച്ചി?
I'm going to go to the house. ഇതിന്റെ മണം ഒരു രക്ഷയില്ല, അവിടെ നിന്ന് കിട്ടുന്ന പിള്ളേർക്ക്. അതാണ് നാടൻ പാചകമാണ് ചോദിച്ചാൽ എന്റെ കാരവ രസം തന്നെ പറയുന്നേ. തീർച്ചയായിട്ടും ആയിരിക്കും, നല്ല മണമുണ്ട്. എനിക്കാദ്യം തരാം. നമ്മൾ നേരത്തെ വേവിച്ച വെള്ളമില്ല, ആ വെള്ളം കുറച്ചങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഈ ആ ഒരു സ്റ്റോക്ക് വാട്ടർ ശരിക്കും ഇങ്ങോട്ട് എൻ്റെ മൂത്തിക്ക് തന്നെ ഇപ്പൊ മറ്റേ ആവി അടിക്കണത്. ഇത് എത്ര നേരം ചെയ്യണം ചേച്ചി? ഇങ്ങനെ പറ്റണം, കുറച്ചും കൂടി പറ്റണം. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ഇവിടെ വന്ന് സ്ഥലം നോക്കണ്ട്. ഒന്നും ഇനി ഒന്നും വേണ്ട, എല്ലാം ശരിയാണ്. ഇനി ഒന്നും വേണ്ട ചോദിച്ചാൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മള് ആ മൊത്തം വെള്ളം, ആ സ്റ്റോക്ക് ശരിക്കും ആ ഒരു വെള്ളം മൊത്തം അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ആ സൈഡിലോട്ടാണ് ആ സ്റ്റീം വന്നോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നില്ല, മാറി. അപ്പോൾ ഏകദേശം ഒരു കുഴമ്പ് വരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്ക് കാറ്റടിക്കുമ്പോഴേ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ ചൂടും മാറും. ചേച്ചി പറയാലോ കറക്റ്റ് ആയി. ഓക്കെ, ഇത്ര സമയം മതി, ഇനി ചെയ്യണ്ട, ഓഫ് ചെയ്യാൻ. ശരിയായല്ലേ? രണ്ടു പേർക്ക് ചേച്ചി എനിക്ക് ഒരുപോലെ തന്നെ പറഞ്ഞു. അവനും ശരിയായെന്ന് പറഞ്ഞു. ഇവിടെ ശരിയായി ആയല്ലേ? അപ്പോ നമ്മുടെ ഞണ്ട് റോസ്റ്റ് സെറ്റായി, ശരിയായി. പിന്നെ ചീനിയൊക്കെ ആയിട്ട് കഴിക്കാം. ചീനി, കപ്പ, 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 കൊള്ളി, ചീനി, എല്ലാം അതൊന്നും തന്നെ. ഇതെല്ലായിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അതിനൊക്കെയുള്ള ഞണ്ട് ഇച്ചിരി ഒരു ഗ്രേവി കാലൊക്കെ കൊച്ചുകാലാണ്. വലിയ വലുതാണ് ചെയ്യാനല്ലേ? അത് ഒന്ന് ഒന്നായിട്ട് ചെയ്യുമല്ലോ, കുറെ എണ്ണമായിട്ട് ചെയ്യോ? മറ്റേ ഉരുളി ഉരുളിക്കകത്ത് കിട്ടി ചെയ്യുമല്ലേ? ബാക്കി എല്ലാം ബാസ് ചെയ്തോളാം, ഇന്ന് മൊത്തം കഴിക്കാനില്ല. അപ്പൊ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ പാത്രത്തിലേക്ക് എന്റെ കയ്യിലോട്ട് തന്നേക്കാണ് ചേച്ചിയും ചേട്ടനും കൂടി. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ ചേച്ചി. ചൂട് ഏകദേശം മാറാൻ വേണ്ടിയാ ഞാൻ വെച്ചത്, പക്ഷെ ചൂട് അങ്ങനെ മാറിയിട്ടില്ല. വായനയുണ്ട്, നല്ല എരിയുണ്ട്. ആ ഒരു ഞണ്ടിന്റെ ശരിക്കും ടേസ്റ്റ് ആസ്വദിച്ചാൽ കഴിക്കാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, നല്ല ഇറച്ചിയുള്ള ഞണ്ടായിരുന്നു. പൊന്നുണ്ട് തോന്നുന്നുണ്ട് ചേച്ചിന്? കല്ല, അത് തന്നെ. പൊന്നല്ലെങ്കിൽ മുട്ട എല്ലാം കൂടെ ഉണ്ട്. ഇവിടെ കല്ല, നമ്മളാ പൊന്ന് മാറി മാറി പറഞ്ഞോണ്ടിരിക്കും. അപ്പോ ഉക്ര ഞണ്ട് റോസ്റ്റ് എന്തായാലും ഇതുണ്ടായി തന്നേനെ ചോദിച്ചേട്ടാ. വളരെ താങ്ക് യു ചേച്ചിക്കും, താങ്ക് യു ചേച്ചിയുടെ ചേച്ചിക്ക് ചേച്ചിക്കും താങ്ക് യു. മൂന്ന് പേർക്കും താങ്ക്സ്. അല്ല, നാടനായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക്. ആരും മറക്കണ്ട, കടവൂർ പള്ളിക്ക് തൊട്ട് മുമ്പായിട്ട് ഉള്ള കുറേ ഫിഷ് സ്റ്റോളുകളുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മത്സ്യവും ഫ്രഷ് ഫിഷും കഴിക്കാം. കഴിക്കാതെ കൂടാണ്ട് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. മറക്കരുത്, സെൻറ്റ് ജോർജ് ഫിഷ് സ്റ്റോൾ വരിക, കയറുക. മെയിൻ വീട്ടിലേക്ക് പോകേണ്ടവർ വാങ്ങിച്ചുകൊണ്ടും പോവുക. അല്ലാണ്ട് എന്നെ പോലെ അക്ഷമരായിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി തരുകയും ചെയ്യും. ഇവിടെ നിന്നെ കഴിച്ച് വയറിറച്ച് അങ്ങ് പോവുക. അങ്ങനെ മറക്കണ്ട, നാടൻ നല്ല സൂപ്പർ ഫുഡാണ്. ഇതാണ് സിംപ്ലി നാടൻ. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.